നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. അല്പസമയം മുൻപ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് മാധ്യമങ്ങൾ ചില അഭിപ്രായങ്ങൾ തേടിയിരുന്നു. പ്രധാനമായും സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ മന്ത്രിക്ക് അർഹതയില്ല എന്ന ഗവർണറുടെ പ്രതികരണത്തിൽ പരാതിയുണ്ടെങ്കിൽ ഗവർണർക്ക് കോടതിയെ സമീപിക്കാം എന്ന മന്ത്രി ആർ ബിന്ദുവിന്റെ മറുപടിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഗവർണറിന്റെ അഭിപ്രായം തേടിയിരിക്കുന്നത്. എന്തായാലും ക്രിമിനലുകളോട് റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന ശുഭിതനായാണ് ആർ ബിന്ദുവിന് മറുപടിയായി ഇപ്പോൾ മാധ്യമങ്ങളോട് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. ക്രിമിനലിനോട് മറുപടി പറയാൻ ഞാൻ ഒരുക്കമല്ല എന്നായിരുന്നു അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത്. ആവർത്തിച്ച് ആവർത്തി ചോദിച്ച ചോദ്യത്തിനായിരുന്നു അദ്ദേഹം ഒരു മറുപടി നൽകിയത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഗവർണറിനെതിരെ ഇത്ര രൂക്ഷമായി തന്നെ ഈ ഒരു മന്ത്രി ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, താങ്കൾക്ക് എന്താണ് ഇതിനെതിരെ പറയാനുണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ക്രിമിനലുകളോട് മറുപടി പറയാനില്ല എന്ന് ആവർത്തിച്ചു പറയുകയായിരുന്നു. ആ ചോദ്യത്തിനൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറയുകയായിരുന്നു. എന്താണ് നിയമമെന്നും എന്താണ് അത് നടത്തേണ്ടത് എന്നും വ്യക്തമായ കാര്യങ്ങൾ, ചാൻസലറുടെ പദവി എന്താണെന്നും വൈസ് ചാൻസലർ പദവി എന്താണെന്നും VC പദവി എന്താണെന്നും ഒക്കെ തന്നെ വ്യക്തമായി എനിക്ക് നന്നായി അറിയാം. അത് എന്നെ പഠിപ്പിക്കാൻ ആരും വരേണ്ടതില്ല എന്നും ഗവർണർ തുറന്നടിക്കുകയായിരുന്നു. എന്തായാലും ആവർത്തിച്ച ചോദ്യത്തിനുള്ള മറുപടിയായാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വാക്ക് പറഞ്ഞത്. എന്തായാലും സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ മന്ത്രിക്ക് അർഹതയില്ല എന്ന ഗവർണറുടെ പ്രതികരണത്തിൽ പരാതി ഉണ്ടെങ്കിൽ ഗവർണർക്ക് കോടതിയെ സമീപിക്കാമെന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ മറുപടി. അധികാരമുണ്ടോ എന്ന് അറിയാൻ ഗവർണർ നിയമം പരിശോധിച്ചാൽ മതി, നിയമവിരുദ്ധവുമായി ഒന്നും ചെയ്തിട്ടില്ല എന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളും ചാൻസലറായ ഗവർണറും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച സർവകലാശാലയെ അപമാനിക്കുന്നുവെന്നാണ് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രസ്താവനയിൽ പറഞ്ഞത്. പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സെനറ്റിൽ അധ്യക്ഷത വഹിച്ചത് നിയമപ്രകാരമാണ് എന്നും ചാൻസലറുടെ അഭാവത്തിൽ മന്ത്രിക്ക് അധ്യക്ഷത വഹിക്കാം എന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞിരുന്നു. അതിന് പ്രോ ചാൻസലറെ ആരും പ്രത്യേകം ചുമതലപ്പെടുത്തേണ്ടതില്ല എന്നും ഗവർണർ സർവകലാശാല നിയമങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും ഇടതംഗങ്ങൾ പറയുന്നു. സുപ്രീംകോടതി വിധിയും UGC ചട്ടവും അംഗീകരിക്കാൻ ഗവർണർ തയ്യാറാകണമെന്നും ഷിജു ഖാൻ ഉൾപ്പെടെയുള്ള 4 സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ആവശ്യപ്പെട്ടത്.